ഏപ്രസ് ടുവിലേക്ക് സ്വാഗതം ഇന്ന് കേന്ദ്രത്തിൽ അവതരിപ്പിച്ച കേന്ദ്ര വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെക്കുറിച്ച് കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് അതിലെന്തൊക്കെ പ്രഖ്യാപനങ്ങളുണ്ട് അത് എങ്ങനെയൊക്കെ നമുക്ക് ബാധകമാകും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് വെള്ളിയാഴ്ചയാണ് വരിക നമുക്ക് നോക്കാം പുതിയ നികുതി സംവിധാനത്തിൽ ഏഴ് ലക്ഷം രൂപ വരെ നികുതി ഇല്ല പുതിയ സംവിധാനമായിരിക്കും നടപ്പാക്കുകയെന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ പഴയ നികുതി നിർണയ രീതി തുടരുകയും ചെയ്യും നികുതി സ്ലാബുകൾ അഞ്ചാക്കി കുറച്ചിട്ടുണ്ട് നിലവിലുള്ള നികുതി സമ്പ്രദായം അഞ്ചാക്കി കുറച്ചു മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് അഞ്ച് ശതമാനം നികുതിയാണ് ആറ് ലക്ഷം മുതൽ ഒൻപത് വരെ ഉള്ള വരുമാനത്തിന് പത്ത് ശതമാനം നികുതിയാണ് ഒമ്പത് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വരുമാനത്തിന് പതിനഞ്ച് ശതമാനം നികുതിയാണ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം നികുതിയാണ് പതിനഞ്ച് ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ മുപ്പത് ശതമാനം നികുതിയാണ് ഒൻപത് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ നികുതി കൊടുത്താൽ മതി എന്നാണ് ഈ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ലാഭം കിട്ടുമെന്നും ഈ പ്രഖ്യാപനത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നു സ്വർണം വെള്ളി വസ്ത്രം കുട സിഗരറ്റ് എന്നിവയുടെ വിലയാണ് കൂടാൻ പോകുന്നത് കംപ്രസ്ഡ് ബയോഗ്യാസ് ലിഥിയം അയൺ ബാറ്ററി മൊബൈൽ ഫോൺ ഘടകങ്ങൾ ടി വി ചാൻ പാനലുകൾ ക്യാമറ ഇലക്ട്രിക് ചിമ്മിണി ഹീറ്റ് കോയിൽ എന്നിവയുടെ വില കുറയും വില കുറയുന്നതിൽ നമുക്കിതിനകത്ത് മൊബൈൽ നോക്കാം മൊബൈൽ വില കുറയും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എത്ര കുറയും എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു മൊബൈൽ ഫോൺ ഘടകങ്ങളുടെ ഇറക്കു തീരുവ കുറച്ചത് കൊണ്ടാണ് മൊബൈൽ ഫോണിൻ്റെ വില കുറയാൻ പോകുന്നത് വൈദ്യുതി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾക്കും നികുതി ഇളവ് ഉണ്ട് പി എം ഗരീബ് കല്യാൺ അന്ന യോജന ഒരു വർഷം കൂടി തുടരും അത് പാവങ്ങൾക്ക് ഒരു നല്ല ഉപകാരമുള്ള കാര്യമാണ് എല്ലാ അന്ത്യോദയ ഗുണഭോക്താക്കൾക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടും അറിയാമല്ലോ അന്ത്യോദയ എ എ ഒ അന്ത്യോദയ അന്നയയോജന ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും ഇതിൻ്റെ രണ്ട് ലക്ഷം കോടി രൂപയുടെ ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കും അങ്ങനെയാണ് ഇതിന് വില സോറി ഇതിൻ്റെ തുക കൂടുതലായി നീക്കി വെച്ചിരിക്കുന്നത് എൺപത്തിയൊന്ന് കോടി ജനങ്ങൾക്ക് പ്രതിമാസം അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി ലഭിക്കും എൺപത്തൊന്ന് കോടി ജനം അതിൽ ആരുൾപ്പെടും ദരിദ്രരിൽ ദരിദ്രർ ഉൾപ്പെടുന്നതാണ് ആ പദ്ധതിയുടെ സ്കീമെന്ന് മനസ്സിലാക്കിയിരിക്കുക പൗരന്മാർക്ക് അവസരങ്ങൾ വർദ്ധിപ്പിക്കാനും യുവാക്കൾക്ക് മുൻഗണന നൽകാനും പ്രാധാന്യമുണ്ട് ഇതൊക്കെ സാധാരണ രീതിയിൽ സാമ്പത്തിക പരമായി അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ പറയും പ്രായോഗിക തലത്തിൽ ഇതൊന്നും പലപ്പോഴും വലിയ കാര്യങ്ങളായി നടക്കാറില്ല എന്നുള്ളതാണ് അങ്ങനെ തുടങ്ങിയ പ്രഖ്യാപനങ്ങളെല്ലാം ഞാൻ അതങ്ങ് മാറ്റുകയാണ് അതുകൊണ്ട് നമുക്ക് മറ്റ് പല കാര്യങ്ങളിലേക്കും നമുക്ക് നോക്കാം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പുതിയ ഒരു നിക്ഷേപ പദ്ധതി വരുന്നുണ്ട് ഇത് തുടങ്ങാൻ ഏഴായിരം കോടി രൂപ മാറ്റി വെക്കുകയാണ് അത് എങ്ങനെയാണ് ഈ കോടതികൾ തുടങ്ങാ പെൺകുട്ടികൾക്കും പുതിയ നിക്ഷേപ പദ്ധതി വരുന്നുണ്ട് അതെന്താണെന്ന് വിശദ വിവരം പിന്നീട് വരികയും അത് തീർച്ചയായിട്ടും ഈ ചാനൽ പങ്കുവെക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി മറ്റ് ചിലത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ആദായ നികുതി പരിധിയിൽ വാർഷിക വരുമാനം ഏഴ് ലക്ഷം രൂപ വരെ നികുതിയില്ല പുതിയ രീതി തിരഞ്ഞെടുക്കുന്നവർക്ക് ഏഴ് ലക്ഷം വരെ നികുതി നൽകേണ്ടതില്ല പുതിയ രീതി തിരഞ്ഞെടുക്കുന്നവർക്കാണ് പഴയ രീതി തുടരുകയും അതിൻ്റെ സ്ലാബ് അഞ്ചാക്കി കുറച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്നുള്ളതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണെന്നുള്ളത് കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല പിന്നെ വില കൂടാൻ സാധ്യതയുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക സ്വർണത്തിന് വില കൂടും വെള്ളിക്ക് വില കൂടും വസ്ത്രത്തിന് വില കൂടും കുടയ്ക്ക് വില കൂടും ഇത്രയാണ് വില കൂടും എന്ന് പറയുന്ന കാര്യങ്ങൾ മറ്റൊക്കെ വിമാനത്താവളം ഹെലിപ്പാഡ് തുടങ്ങിയവരെയാണ് നമുക്കൊക്കെ അത് പൊതുവായ കാര്യങ്ങളായതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകേണ്ടല്ല റെസിഡൻഷ്യൽ സ്കൂളുകൾ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട് അത് കൂടും എന്നുള്ളതാണ് അതിലേക്ക് അത് അധ്യാപകരെ കൂടുതലായിട്ട് നിയമിക്കും നാൽപ്പത്തേഴ് ലക്ഷം യുവാക്കൾക്ക് മൂന്ന് വർഷം സ്റ്റൈപ്പൻ്റ് നൽകാൻ പദ്ധതിയുണ്ട് അതിൻ്റെ വിശദവിവരം പിന്നീടായിരിക്കും വരിക അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞത് പി എം ആവാസ് യോജന എഴുപത്തി ഒൻപതിനായിരം കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എല്ലാ സർക്കാർ ഏജൻസികളും പാൻ കാർഡ് ഐ ഡി കാർഡായി തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കാൻ ഒരു നിർദ്ദേശം ഈ ബഡ്ജറ്റിലുണ്ട് പാൻ കാർഡ് ഉണ്ടായാൽ മതി അത് തിരിച്ചറിയൽ കാർഡിൻ്റെ ഭാഗമായി മറ്റ് തിരിച്ചറിയൽ കാർഡുകൾ ഉള്ളതുപോലെ പാൻ കാഡിനെയും തിരിച്ചറിയൽ കാർഡായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നിങ്ങളറിയുക ബിസിനസ് തുടങ്ങുന്നവർക്കാണെങ്കിൽ ഇരുപതോളം വ്യത്യസ്ത ഐ ഡികൾ വേണം എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതും വേറൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് നേരത്തെ പറഞ്ഞ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമുള്ള പദ്ധതി മഹിളാ സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് പദ്ധതി കാലാവധി രണ്ട് വർഷം രണ്ട് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം ഏഴര ശതമാനം പലിശ ഇതാണ് ആ പദ്ധതിയുടെ ഒരു പിന്നീട് വന്നിരിക്കുന്ന വിവരം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമാണിത് മഹിള സമ്മാൻ സേവിങ്സ് സർട്ടിഫിക്കറ്റ് പദ്ധതി രണ്ട് വർഷത്തെ കാലാവധി രണ്ട് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം ഏഴര ശതമാനം പലിശ നിരക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്കുള്ള നിക്ഷേപ പരിധി പതിനഞ്ച് ലക്ഷത്തിൽ നിന്ന് മുപ്പത് ലക്ഷമാക്കി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും മനസ്സിലാക്കിയിരിക്കുക ഇത്രയുമാണ് പ്രധാനപ്പെട്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് അറിഞ്ഞിരിക്കാൻ പെട്ടെന്നുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുക പിന്നീട് വരുന്ന കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള പദ്ധതിയെക്കുറിച്ചിട്ടുള്ള വിവരം വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങളുമായി അക്കാര്യം പങ്കുവെക്കുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പങ്കുവെക്കുന്ന ഒരു ചാനലാണിത് ഏകദേശം നമുക്ക് സംസ്ഥാന ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടുമോ എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരവും ഒരു എപ്പിസോഡായി ചെയ്യുന്നുണ്ട് അതും കാണുക എല്ലാവർക്കും നന്ദി